ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് വളരെ എളുപ്പത്തിലും ടേസ്റ്റിയുമായിട്ടുള്ള മട്ടർ പനീർ മസാലയുടെ റെസിപ്പിയുമായിട്ടാണ്. വെജിറ്റേറിയൻകാർക്ക് പറ്റിയ ഒരു കറിയാണ്. എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. എന്നാൽ ഇനിയും ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കിയാലോ. ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു കപ്പ് ഗ്രീൻ പീസ് ഫ്രോസന്, 3 തക്കാളി, 1 പച്ചമുളക്, 3 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, 10 കാഷ്നട്ട്, കുറച്ച് മല്ലിച്ചപ്പ്, 3 സവാള ചെറുതായി അരിഞ്ഞത്, 200 ഗ്രാം പനീറുമാണ് എടുത്തിരിക്കുന്നത്. ഇതിന് വേണ്ട മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ. ഇനിയും ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു പാൻ ഗ്യാസിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയില്, എണ്ണയൊന്ന് ചൂടാകുമ്പോൾ നമ്മൾ അരിഞ്ഞു വെച്ച 3 സവാള ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് എടുത്തു വെച്ച കാഷ്നട്ട് ചേർത്ത് കൊടുക്കാം. അടുത്തതായി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കാം. അതൊന്ന് വഴന്നു കഴിയുമ്പോൾ നമ്മൾ എടുത്തു വെച്ച ഒരു പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കും. ഇനിയും 3 തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. ഗ്യാസ് ഓഫാക്കിയിട്ടുണ്ട്. ഇനി ഇത് തണുത്ത ശേഷം നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കണം. ഈ മസാല നമുക്ക് ഇനി മിക്സിയുടെ ജാറിലേക്കിട്ട് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. ഇത് നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനിയും ഒരു പാൻ ഗ്യാസിൽ വെച്ച് 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിലൊന്ന് ചൂടാകുമ്പോൾ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. ജീരകം ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ എടുത്തു വെച്ച മുളക് പൊടി ഫ്ലെയിം വല്ലാതെ കുറച്ചിട്ട്, നല്ലപോലെ കുറച്ചിട്ട് ചേർത്ത് കൊടുക്കാം. മുളക് പൊടി ഒന്ന് നല്ലപോലെ ഒന്ന് ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മൾ അരച്ചു വെച്ച മസാല ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഇളക്കണം. അത് കഴിഞ്ഞ് നമ്മൾ എടുത്തു വെച്ച മഞ്ഞപ്പൊടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി. ഇനിയും എടുത്തു വെച്ച ഗരം മസാലയും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ചെറിയ തീയിൽ വെച്ചിട്ട് ഇളക്കാവുള്ളൂ. നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്ന് അടച്ചു വെക്കാം. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ അടപ്പ് തുറന്നു നോക്കി ഇങ്ങനെ ഇളക്കി കൊടുക്കണം. എണ്ണ തെളിയുന്നത് വരെ ഇളക്കി ഇങ്ങനെ കൊടുക്കണം. മസാല റെഡിയായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു ചെറിയ കപ്പിന് 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇത് മിക്സി കഴുകിയ വെള്ളമാണ്, നമ്മൾ അരച്ച മിക്സി കഴുകിയ വെള്ളമാണ്. നിങ്ങൾക്ക് വെള്ളം എത്ര ആവശ്യമുണ്ടോ അത്രയും ഒഴിച്ചു കൊടുക്കാം. വെള്ളം ഒഴിച്ചത് തിളച്ചു കഴിയുമ്പോൾ അതിലേക്ക് എടുത്തു വെച്ച ഗ്രീൻ പീസ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ എടുത്തു വെച്ച പനീറും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒന്ന് ഇളക്കി കൊടുത്ത് നമുക്ക് അടച്ചു വെച്ച് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. മട്ടർ പനീർ മസാല റെഡിയായിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കുറച്ച് മല്ലിച്ചപ്പ് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് കസൂരി മേത്തി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഓപ്ഷനിലാണ്. പൊടിച്ച് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. മട്ടർ പനീർ മസാല സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നല്ല ഒരു കറിയാണ്, വെജിറ്റേറിയൻകാർക്ക് പറ്റിയ ഒരു കറിയാണ്. ചപ്പാത്തിയുടെ കൂടെയും കുബൂസിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസിൽ ഫീഡ്ബാക്ക്സ് അറിയിക്കാൻ മറക്കരുതേ. ഇനിയും അടുത്ത വീഡിയോസുമായി വരുന്നതുവരെ ബൈ ഫ്രം ഷബ്നാസ് കിച്ചൺ. താങ്ക്സ് ഫോർ വാച്ചിങ്.